ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. പുതിയ ഇന്ത്യയുടെ പ്രതീക്ഷകളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കാൻ തീരുമാനം. വ്യവസായ മന്ത്രി ഇ പി ജയരാജന് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വാർത്തകൾ വിശദമായി. പുതിയ ഇന്ത്യയുടെ പ്രതീക്ഷകളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രീ സ്കൂൾ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ പുറം ലോകത്തെ അറിയാൻ തുടങ്ങുന്നതെന്നും വിവിധ പരീക്ഷണങ്ങളിലൂടെ കുട്ടികളെ വ്യത്യസ്ത മേഖലകളിൽ പ്രാപ്തരാക്കാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പ്രാബല്യത്തിൽ വന്ന് 34 വർഷത്തിനുശേഷമാണ് പുതിയ വിദ്യാഭ്യാസ നയം സർക്കാർ പ്രഖ്യാപിച്ചത്. കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. ഭൂരിപക്ഷം കക്ഷികളും ഇതിനെ അനുകൂലിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നീട്ടിവയ്ക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി മാറ്റിവയ്ക്കാൻ കഴിയില്ലെന്നും എന്നാൽ കോവിഡ് വ്യാപനം വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യവസായമന്ത്രി ഇ പി ജയരാജന് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഇല്ലായിരുന്നു. മന്ത്രിയുടെ ഭാര്യ പി കെ ഇന്ദിരയുടെ പരിശോധനാ ഫലവും പോസിറ്റീവാണ്. ഇരുവരെയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂരിലെ വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു മന്ത്രി. സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചിക്കാഗോ പ്രസംഗത്തിന്റെ 127 വാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം യുവജനങ്ങൾ വായിച്ചിരിക്കേണ്ടതാണെന്നും ഇന്ത്യയുടെ മൂല്യവും ധർമ്മവും പ്രസംഗത്തിൽ സ്പഷ്ടമായി കാണാമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഗാന്ധിയനും ഭൂദാന പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനുമായ വിനോബ ഭാവെയുടെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്റർ സന്ദേശത്തിലൂടെ അദ്ദേഹത്തെ അനുസ്മരിച്ചു. നീറ്റ് പരീക്ഷ എഴുതുന്നവർക്കായി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് KSRTC ഓൺലൈൻ ബുക്കിംഗ് സൌകര്യങ്ങളോടെ മറ്റന്നാൾ പ്രത്യേക സർവീസ് നടത്തും. പോകുന്ന ബസിൽ തന്നെ വൈകിട്ട് തിരികെയും വരാം. ബുക്കിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ പി ജെ ജോസഫ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തെളിവുകൾ പൂർണ്ണമായി പരിശോധിക്കാതെയാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. കേരളത്തിൽ യാത്രക്കാരില്ലെന്ന കാരണത്താൽ സ്പെഷ്യൽ ജനശതാബ്ദികളും വേണാടും സർവീസ് നിർത്തുന്ന കാര്യത്തിൽ റെയിൽവേയുടെ തീരുമാനം ഇന്ന്. സംസ്ഥാന സർക്കാരും എംപിമാരും ട്രെയിൻ സർവീസ് തുടരണമെന്നാവശ്യപ്പെട്ടതിനാൽ റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശാനുസരണമാകും ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. കേരളത്തിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് മന്ത്രി ജി സുധാകരൻ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന് കത്തയച്ചു. 20,000 വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായുള്ള CGHS വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ MK രാഘവൻ MP വിലയിരുത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവൃത്തികൾക്ക് കാലതാമസമുണ്ടായെങ്കിലും ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നും MK രാഘവൻ MP അറിയിച്ചു. സമ്പർക്ക വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതു ആരോഗ്യ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സർക്കാർ തീരുമാനം. ഫസ്റ്റ് ലൈൻ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. ടെസ്റ്റുകളുടെ എണ്ണം പ്രതിദിനം 500,000 ഉയർത്തും. പ്രതിദിന രോഗികളുടെ എണ്ണം തുടർച്ചയായി 3,000 കടന്ന സാഹചര്യത്തിലാണ് ഇത്. ആവശ്യം വന്നാൽ അടുത്ത 100 ദിവസത്തിനുള്ളിൽ കൂടുതൽ ജീവനക്കാരെ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റും. വരുന്ന 100 ദിവസങ്ങളിൽ 153 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇവിടങ്ങളിൽ രാവിലെയും വൈകുന്നേരവും OP ഉണ്ടാകും. കോവിഡ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയുഷ് ഡോക്ടർമാർക്കെതിരെ IMA പ്രതിനിധി നടത്തിയ പ്രസ്താവനയിൽ ഹോമിയോപ്പതി ഡോക്ടർമാർ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുന്നു. പ്രതിഷേധ ബാഡ്ജ് ധരിച്ചെത്തുന്ന ഡോക്ടർമാർ സർക്കാർ ഹോമിയോ ആശുപത്രികളിലെ OPകളിൽ 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്ത് പ്രതിഷേധിക്കും. ജനനന്മയ്ക്കായി എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ താൽപര്യത്തെ ഏറെ വിലമതിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഹോമിയോപ്പതി വിഭാഗം കൂടുതൽ സജീവമാകുമെന്നും സംഘടന അറിയിച്ചു. വയനാട് വനത്തിനുള്ളിൽ കുളിക്കാൻ പോയ യുവാവിനെ കടുവ ആക്രമിച്ചു. മാരമല കാട്ടുനായിക്ക കോളനിയിലെ യുവാവിനെയാണ് കടുവ ആക്രമിച്ചത്. ബന്ധുക്കളോടൊപ്പം കുളി കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് സംഭവം. ഇദ്ദേഹത്തെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക.
ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് മഴ ശക്തിപ്പെട്ടത്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും മഴയുണ്ട്. ജില്ലയിൽ വടകരയിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. ലക്ഷദ്വീപ് തീരത്ത് ഈ മാസം 14 വരെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മിനിക്കോയ് മുതൽ ബിത്ര വരെ കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും കനത്ത ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിലുണ്ട്. ജലഗതാഗത വകുപ്പിന് കീഴിൽ പൊതുജനങ്ങൾക്കായി വാട്ടർ ടാക്സി വരുന്നു. രാജ്യത്ത് ആദ്യമാണിതെന്ന് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ ആകാശവാണിയോട് പറഞ്ഞു. 10 പേർക്ക് യാത്ര ചെയ്യാവുന്ന കാറ്റാമറൈൻ ബോട്ടുകളാണ്. ജെർക്കിങ് കുറവുള്ള, അതാണ്ട് 15 നോട്ടിക്കൽ മൈൽ സ്പീഡുള്ള, എല്ലാ സംവിധാനങ്ങളും ഉള്ള, നമ്മുടെ റോഡിലെ പോലെ തന്നെയുള്ള കംഫർട്ടബിളായി യാത്ര ചെയ്യാവുന്ന ഒരു വാട്ടർ ടാക്സിയാണ് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. 4 വാട്ടർ ടാക്സികളാണ് ടോട്ടലായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പൊതുവിൽ യാത്രകൾ നമ്മൾ പേഴ്സണലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. കൊറോണയും കൂടി ഉള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പേഴ്സണലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ റോഡിൽ നമുക്ക് സ്വകാര്യ വാഹനങ്ങൾ, സ്വന്തം വണ്ടികളുള്ളവരാണ് കൂടുതലും. അതുപോലെ തന്നെ ടാക്സികൾ അവൈലബിൾ ആണ്. പക്ഷെ വാട്ടർവേയിൽ അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാസോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമൊക്കെ ലോഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കന്യാകുമാരിയിൽ കേരളം നിർമ്മിക്കുന്ന അതിഥി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. വൈകിട്ട് 3 മണിക്കാണ് പരിപാടി. പന്തീരങ്കാവ് UAPA കേസിൽ NIA കോടതി ജാമ്യം അനുവദിച്ച അലനും താഹയും ഇന്ന് ജയിൽ മോചിതരാകും. കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനുശേഷം വൈകിട്ടായിരിക്കും വിയ്യൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. കർശന ഉപാധികളോടെയാണ് രണ്ടുപേർക്കും ബുധനാഴ്ച ജാമ്യം അനുവദിച്ചത്. രാജ്യത്ത് 30,50,000 പേർ കോവിഡ് രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 70,000-ലേറെ പേർക്കാണ് രോഗം ഭേദമായത്. ഇതോടെ രോഗമുക്തി നിരക്ക് 77.65%. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 9 ഇടങ്ങളിൽ 80% മുകളിലാണ് രോഗമുക്തി നിരക്ക്. നിലവിൽ കോവിഡ് മരണനിരക്ക് 1.67%. ലോക ശരാശരിയായ 3% കുറവാണ് രാജ്യത്തെ മരണനിരക്ക് എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് നാഗർകോവിലേക്കും തിരിച്ചും KSRTC അന്തർ സംസ്ഥാന ബോണ്ട് സർവീസ് ആരംഭിക്കുന്നു. തമിഴ്നാട് സർക്കാരിൽ നിന്നും ആവശ്യമായ അനുമതി ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും സർവീസുകൾ ആരംഭിക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുമതി നൽകുകയുള്ളൂ. നാഗർകോവിൽ ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിരം യാത്രക്കാരുടെ സൌകര്യാർത്ഥം രാവിലെയും വൈകുന്നേരവുമായി 2 ട്രിപ്പുകൾ വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കർഷകർ സ്വന്തം കൃഷിയിടങ്ങളിൽ ഉൽപാദിപ്പിച്ച പച്ചക്കറികളും പഴങ്ങളും തിരുവനന്തപുരം നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ച് നേരിട്ട് വിപണനം നടത്തും. ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന വിൽപ്പന മേയർ കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 7 വരെയാണ് വിൽപ്പന. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയിൽ 1 കോടിയിലധികം രൂപ വിലയുള്ള പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് തിരൂരിലേക്ക് വരികയായിരുന്ന ചരക്കു ലോറിയിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്തവരെ എക്സൈസ് അധികൃതർ ബത്തേരി പോലീസിന് കൈമാറി. സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലെ തെരഞ്ഞെടുക്കപ്പെട്ട സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർക്കായി ജിയോ സ്പെഷ്യൽ ടെക്നോളജിയെക്കുറിച്ച് 10 ദിവസത്തെ വെർച്വൽ പരിശീലന പരിപാടി ആരംഭിച്ചു. വകുപ്പിന് കീഴിലെ വിവിധ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സാധാരണക്കാർക്ക് ലളിതമായി മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കുന്നതിനുള്ള ആദ്യപടിയാണ് ഉദ്യോഗസ്ഥതലത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിർത്തിയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ചൈന ധാരണ. അതിർത്തി സംബന്ധിച്ച് 5 വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പര ധാരണയോടെ പ്രവർത്തിക്കും. മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. അതിർത്തിയിൽ നടന്നുവരുന്ന സേനാതല സംഭാഷണങ്ങൾ തുടരും. അതിർത്തിയിൽ സമാധാനവും ശാന്തതയും സ്ഥിരമായി പാലിക്കാൻ ഇരു നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. പുനരുദ്ധരിച്ച തൃശൂർ വാക്കരക്കുളം കൃഷിമന്ത്രി VS സുനിൽകുമാർ ഇന്ന് നാടിന് സമർപ്പിക്കും. സംസ്ഥാന കൃഷിവകുപ്പ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവ മുഖേനയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പുനരുദ്ധാരണത്തിന് 55 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിനു പുറമെ ചടയംകുളത്തിന്റെ നവീകരണത്തിനായി 60 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പുതിയ ഇന്ത്യയുടെ പ്രതീക്ഷകളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടനാട്, ചവറ ഉപതെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കാൻ തീരുമാനം.
വ്യവസായ മന്ത്രി ഇ പി ജയരാജന് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഇനി ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം 12:50.